വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 5:11 വചനം ഇങ്ങനെ പറയുന്നു: കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. ഈ ആഴ്ച ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ, കുട്ടികൾക്കായി ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ അതിൻ്റെ വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ട് കേൾക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ തലത്തിൽ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം വചനത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരു കൗൺസിലർ എന്ന നിലയിൽ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറെ കൈകാര്യം ചെയ്യുമ്പോൾ, കുട്ടികളുമായിട്ട് തനിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഈ മീഡിയ അഡിക്ഷൻ, മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് എന്ന് അവരുമായി ഒറ്റയ്ക്കിരുന്ന് വളരെ ഫ്രീ ആയിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യമാണ്, കുടുംബത്തോ കുടുംബ ബന്ധങ്ങളിലോ തുറന്ന് ഒന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഈ കുഞ്ഞുങ്ങൾക്ക് ഇല്ല എന്ന്. തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പലരും നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ്, ഒരു ഒറ്റപ്പെടലാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ഇങ്ങനെ മണിക്കൂറുകളോളം ഉപയോഗിക്കാനുള്ള ഒരു കാരണമായി തീരുന്നത്. വചനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, കേൾവി കേൾക്കാൻ സന്നദ്ധതയുള്ളവർ ഇന്ന് വളരെ കുറവാണെന്ന്. ഒരു ജീവിത അനുഭവത്തിലേക്ക് കടക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട്. മധ്യവയസ്കയായ ഒരു യുവതി ഏറെ നാളുകളായി സംസാരിക്കണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ഏകദേശം ഒരു 3 മുമ്പ് വീട്ടിൽ വരികയുണ്ടായി. 3 സംസാരിച്ചതിന് ശേഷമാണ് യുവതി എൻ്റെ വീട്ടിൽ നിന്ന് പോയത്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിയെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു, ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു, തനിയെ സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ ഒപ്പുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് 2 വെള്ളം കുടിക്കാനായിട്ട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരിച്ചത് ഈ 3 ഏറിയാൽ ഒരു 15 ആയിരിക്കും. ബാക്കി അത്രയും സമയം ഈ യുവതി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ എളിയ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ചെറിയ ഒരു ജോലി ഏറെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ യുവതി കുടുംബത്തിൽ നിന്നുള്ള അവഗണന, എതിർപ്പ്, അവഗണിക്കപ്പെട്ട ഒരവസ്ഥ, ആരും കേൾക്കാനില്ലാത്ത ഒരു സാഹചര്യം, ഇതിലൂടെയെല്ലാം കടന്നു പോയപ്പോൾ കേൾക്കാൻ ഒരാളെ തേടി വന്നതാണ് എന്നെനിക്ക് മനസ്സിലായി. ഇതൊരൊറ്റപ്പെട്ട അനുഭവമല്ല. എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വരുന്ന ഓരോ ആളും മിനിമം സമയമില്ലാത്തത് കൊണ്ടാണ് 2 എടുത്തേ അവിടുന്ന് പോകാറുള്ളൂ. അതിൽ ഞാൻ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും.
കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ബൈബിളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ അനേകായിരങ്ങൾ തടിച്ചു കൂടിയതും യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തതും സ്വന്തമായി അല്ലെങ്കിൽ എനിക്ക് മാത്രമായി ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ലായിരുന്നോ? അത്രയും ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ആനന്ദം, ആ കരുതൽ ഒന്ന് വേറെ തന്നെയാണ്. കേൾവി, ആ ഒരു ക്വാളിറ്റിയിൽ നാം എങ്ങനെയായിരിക്കണം എന്നതുമായി വചനം എന്ത് പറയുന്നു എന്ന് കൂടെ നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. വീണ്ടും യാക്കോബ് ലേഖനം 1:19 ഇങ്ങനെ പറയുന്നു: ആകയാൽ സഹോദരരെ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. എങ്ങനെയാണോ നാം എന്ന് ഒന്ന് വിശകലനം ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ വചനം കണ്ണാടിയായി നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ? വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:17 ഇങ്ങനെ പറയുന്നു: ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നാം എത്ര പേർ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ യേശുവിനെ അവിടെ ഒരു ടോപ്പിക്കായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ ലോകത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി മണിക്കൂറുകളോളം ചെലവഴിച്ച് സംസാരിക്കുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്യുമ്പോഴുമെല്ലാം എപ്പോഴെങ്കിലും ആത്മീയത, യേശു ഒക്കെ അതിലേക്ക് കടന്നു വരാറുണ്ടോ? തീർച്ചയായും യേശു എന്ന ആളെപ്പറ്റി അറിയാത്ത ഒരുപാട് ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. കൗൺസിലിങ്ങിന് വരുമ്പോഴും ദൈവത്തിൽ വിശ്വാസം ഉള്ളവരോട് ഞാൻ പറയുന്ന കാര്യം, ഈ ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കാനും ശ്രവിക്കാനും മനസ്സിലാക്കാനും ആർക്കും സാധിക്കില്ല. എന്നാൽ ഇതെല്ലാം സാധിക്കുന്ന ഒരേ ഒരാള് കർത്താവാണ്. അവിടെ ആശ്രയം വെച്ചാൽ തീർച്ചയായും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു: അപ്പോസ്തല പ്രവർത്തനങ്ങൾ 28:27. അവർ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. വചനങ്ങൾ പോലും ശ്രവിക്കാനോ അതിലേക്ക് ഹൃദയം കൊണ്ട് അവ ശ്രവിക്കാനോ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനോ ശ്രമിച്ചാൽ തീർച്ചയായും ഈ ലോകത്തിലെ എത്ര വിഷയങ്ങളെക്കാൾ നമുക്ക് പ്രയോജനകരമായതും നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതുമായിട്ടുള്ള എത്രയോ വചനങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു: റോമ 11:8 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത്. കർത്താവ് തുറന്നാലല്ലാതെ നമുക്കത് ശ്രവിക്കാൻ സാധിക്കില്ല. കർത്താവ് അനുവദിച്ചാലേ നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ മഹത്വം കാണുകയുള്ളൂ. എത്രയോ മണിക്കൂറുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴാറുള്ളത്. സിനിമ കാണുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുന്ന എത്രയോ ആളുകൾക്ക് വചനം വായിക്കുമ്പോൾ അത്ര ശ്രദ്ധയോടെ വായിക്കാൻ സാധിക്കാറുണ്ടോ? കർത്താവിലേക്ക് നമ്മൾ കൂടുതൽ ചേർന്ന് നിന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടോ
കാത് കേട്ടിട്ടോ ഹൃദയം മനസ്സിലാക്കിയിട്ടോ ഇല്ല എന്നല്ലേ വചനം പറയുന്നത്? മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4:29. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. 3 മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഒരു തെറ്റായ പ്രണയബന്ധത്തെ തുടർന്ന് ഇറങ്ങിപ്പോയ ഒരു ആൺകുട്ടിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ ബന്ധത്തിലും തകർച്ച ഉണ്ടായതിനെ തുടർന്ന് കൗൺസിലിങ്ങിനായി എത്തിയതാണ്. ഞാൻ ചോദിച്ചു, മാതാപിതാക്കൾ ഇത്ര നാളും വളർത്തിക്കൊണ്ട് വന്നില്ലേ, എങ്ങനെയാണ് ഒരു രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങിയത്? ആ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കൊന്നും എന്നോട് വലിയ സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഈ ബന്ധവുമായിട്ട് തുടർന്നു പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ എന്ന് അമ്മ പറയുകയുണ്ടായി. ആ ഒറ്റ സെന്റൻസിന്റെ ബലത്തിൽ പയ്യൻ വീട് വിട്ട് ഇറങ്ങുകയായി. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും അവരതായിരുന്നോ ഉദ്ദേശിച്ചത് എന്ന് വീണ്ടും അവരൊന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചപ്പോൾ ആ ആൺകുട്ടിക്ക് മനസ്സിലായി, അമ്മയുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള വേദനയാണ് ആ ഒരു വാചകത്തിലൂടെ അമ്മ പ്രകടിപ്പിച്ചത്. അല്ലാതെ ആ മകൻ വീട് വിട്ട് ഇറങ്ങുക എന്നതല്ലായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് പറയുന്നതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആയിത്തീർന്നിരിക്കുകയാണ്. ആ പയ്യനെ നഷ്ടപ്പെട്ട വിഷമത്തില് അമ്മയും അച്ഛനും 2 ദിവസം പോലീസ് സ്റ്റേഷനെല്ലാം കയറി ഇറങ്ങി. ആ പയ്യൻ ഇറങ്ങി പോകണമെന്നാണ് അമ്മ ശരിക്കും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യന്റെ 2 കണ്ണുകളും നിറയുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും പറയാറുണ്ട്, നമ്മുടെ വചനങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിലാവാതിരിക്കട്ടെ. തിരിച്ചും മക്കളുടെ വാൾത്തലയേറ്റ് വീഴുന്ന മാതാപിതാക്കളോടും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് വചനം എന്താണ് പറയുന്നത്? കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് അനുകരിക്കുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയുക തന്നെ വേണം. മറ്റൊരു വചനം 2 തിമോത്തി 4:3. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. ഈയിടെ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു 5 വിദ്യാർത്ഥികൾക്ക് ഒരേ അഭിപ്രായം തന്നെയാണ്, ഈ നിയമങ്ങളെല്ലാം നല്ലതല്ല, ഇതെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ഇല്ലാതായാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെല്ലാം ഈ ലോകത്തിൽ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നാണ് അവർ പറയുന്നത്. അവർക്ക് വാദിക്കാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പല പാരഗ്രാഫ്സ് കോട്ട് ചെയ്താണ് അവർ സംസാരിക്കുന്നത്. ഒരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോഴാണ് ഇത് കേൾക്കാനിടയായത്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടവരായ നാം ചിന്തിക്കേണ്ടത് വചനം ഇതേപ്പറ്റി എന്തു പറയുന്നു എന്നല്ലേ. തീർച്ചയായും വചനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കണം, കാതുകൾ തുറക്കണം, ഹൃദയത്തിലേക്ക് അവ പ്രവേശിക്കണം. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ ഇതിനെല്ലാം തടസ്സം നേരിടുന്നത് കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ
കേൾക്കാനോ കാണാനോ മനസ്സിലാക്കാനോ നമ്മൾക്ക് കഴിയാതെയാവുകയല്ലേ ചെയ്യുന്നത്? പല കുടുംബനാഥങ്ങളോടും സംസാരിക്കുമ്പോൾ ഏറെ വിഷമത്തോടും കണ്ണീരോടും കൂടി അവർ പറയാറുണ്ട്, ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഭർത്താവിൻ്റെയോ ബന്ധുക്കളുടെയോ എന്തിനു വേണ്ടി മക്കളുടെ കൂടെ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ട് ഒരാശ്വാസം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. മണിക്കൂറുകളോളം അവരെ ശ്രദ്ധിച്ച് കേട്ടാൽ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ തിരിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയാറുണ്ട്, മാഡം ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നും ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക മാത്രമാണ് ഇതിനുള്ള പരിഹാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊന്ന് ഹൃദയം കൊണ്ട് കേൾക്കാൻ ഒരാൾ ഉണ്ടായാൽ അത് മാത്രം മതി അവർക്ക് മുന്നോട്ട് പോകാൻ എന്നതല്ലേ ഇന്നത്തെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഹൃദയം കൊണ്ട് കേൾക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാൻ നമുക്കാവുന്നുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ തിന്മ തന്നെ നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു എന്നതല്ലേ? കേൾക്കാൻ എത്ര സമയം നാം മെനക്കെടാറുണ്ട്? നാം എല്ലാവരും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഏറെ വ്യഗ്രചിത്രാണ്. അവിടെയാണ് ഈ വചനം ഇങ്ങനെ പറയുന്നത്, കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. പ്രഭാഷകൻ 5:11. സുവിശേഷ പ്രഘോഷണത്തിൽ എല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സഹോദരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഏറെ തിരക്കപ്പെട്ട് വചനവേദിയിൽ നിന്ന് വചനവേദിയിലേക്ക് പോവുകയും കർത്താവിൻ്റെ വചനം അനേകായിരങ്ങളൊക്കെ പകർന്നു കൊടുക്കുകയും അതിലൂടെ സൗഖ്യവും സമാധാനവും എല്ലാം കൊടുത്തതിന് ശേഷം വളരെ വൈകി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെ മുഖം മ്ലാനമായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. ഏറെ ദൂരം യാത്ര ചെയ്ത് തിരിച്ചു വന്നതാണ്, ക്ഷീണിതനായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴും ഭാര്യയുടെ മുഖം അത്ര പ്രസന്നമല്ല എന്ന് മനസ്സിലാക്കി ഇതിനി വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് 1:30 ആയിട്ടുണ്ട് വെളുപ്പിന്. എങ്കിലും വെറുതെ കുറച്ച് സമയം ഇരുന്ന് ഭാര്യ ഏകദേശം 10 മിനിറ്റേ സംസാരിച്ചുള്ളൂ. വിഷമവും സങ്കടമൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, മുഴുവൻ ശ്രദ്ധയോടെ കേട്ടു. അല്പം പോലും ക്ഷീണമോ തളർച്ചയോ കാണിക്കാതെ അത് മുഴുവൻ ഒരു സെന്റൻസ് പോലും വിടാതെ കേൾക്കുകയുണ്ടായി. അതിനുശേഷം ഒരു പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ മുഖം തെളിഞ്ഞു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വചനങ്ങൾ അഭിഷേകമായി മാറട്ടെ. നമുക്ക് ഈ വചനം അനുശാസിക്കുന്നത് പോലെ കേൾക്കുന്നതിൽ കൂടുതൽ സന്നദ്ധരാകാൻ നമ്മിലേക്ക് അഭിഷേകം ചൊരിയുന്ന വചനങ്ങളായി മാറട്ടെ. നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ജോലി സ്ഥലത്ത് എല്ലാം കാണും ഒരുപാട് പറയാനുള്ള ആളുകൾ, നാം ഇത്ര നാളും കേൾക്കാൻ സമയം കൊടുക്കാത്തവർ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബത്തുള്ളവരെ, നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ, നമുക്കൊപ്പം മുന്നോട്ട് നീങ്ങുന്നവരെ ശ്രവിക്കാനുള്ള ഒരു കൃപ സമൃദ്ധമായി ലഭിക്കുന്നതിനായി നമുക്ക് ഈ വചനങ്ങൾ അഭിഷേകമായി മാറാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. മനുഷ്യ ശരീരത്തിൽ തന്നെ നോക്കിയാൽ ഒരു നാവും രണ്ട് ചെവികളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം തന്നെ കൂടുതൽ കേൾക്കുക, അതും ശ്രദ്ധാപൂർവം കേൾക്കുക, കുറച്ച് സംസാരിക്കുക എന്നതാണ്. നമ്മളോടൊരു പ്രശ്നം പറയുന്ന ആൾക്ക്
ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ഏത് രീതിയിൽ പോണം എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കായിരിക്കില്ല, അവർക്ക് തന്നെയായിരിക്കും. അതേപ്പറ്റി ഒരു ബോധ്യമില്ലാഞ്ഞിട്ടല്ല നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നാം അതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് അവരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച് യാതൊരു സജഷനും നാം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് തന്നെ അറിയാം. കർത്താവിലോട്ടൊന്ന് ഡയറക്റ്റ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഞാൻ എൻ്റെ അടുക്കൽ വരുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും പറയാറുള്ളത് പ്രശ്നങ്ങളുടെ പരിഹാരം കർത്താവിൻ്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. ഏത് തീരുമാനമെടുക്കണം, എങ്ങനെ പോണം, ഇതെല്ലാം ദൈവം ഇടപെട്ടാലേ ശരിയാവും. അതുകൊണ്ട് എത്ര സമയം ദൈവസന്നിധിയിൽ പോയിരുന്ന് എന്നോട് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കുന്നോ അത്രയും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പലരും വെപ്രാളപ്പെട്ട് സംസാരിക്കണം, മണിക്കൂറുകൾ സംസാരിക്കണം, വീണ്ടും സംസാരിക്കണമെന്ന് പറയുന്നവരെല്ലാവരെയും നാം അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം കുറച്ചു മാത്രം പറഞ്ഞാൽ മതി. മനുഷ്യരായ നാം ഇത്ര സന്നദ്ധതയോടെ ശ്രവിച്ചെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ഇതെല്ലാം പറഞ്ഞാൽ എത്രയോ കാര്യമായി ഇത് ശ്രവിച്ച് അവിടുന്ന് തക്ക സമയത്ത് ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരും എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കർത്താവിലേക്ക് അവരെ നയിക്കുമ്പോൾ തീർച്ചയായും മാനുഷികമായി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതിനേക്കാൾ പൂർണ്ണതയോടെ കർത്താവ് ആ പ്രശ്നം ഏറ്റെടുക്കുന്നത് പല അവസരത്തിലും കണ്ടിട്ടുണ്ട്. ഈ വചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ. കണ്ണടഞ്ഞും കാത് തുറക്കാതെയും ഹൃദയം കഠിനമായും ഇരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. വചനം ഇരുവായ്ത്തലയുള്ള വാൾ പോലെയാണല്ലോ. പ്രാർത്ഥനയും വചനവും നാം ആർക്ക് വേണ്ടിയിട്ട് ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നോ അവിടെ ദൈവം നിശ്ചയിച്ച സമയത്ത് ഒരു അത്ഭുതം നടക്കും എന്നതിൽ സംശയം വേണ്ട. വചനങ്ങൾ ഏറ്റുപറയാം, കേൾവിയിൽ സന്നദ്ധതയുള്ളവരാകാം. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും നാം കേൾക്കാതെയും കാണാതെയും ആകുമ്പോൾ നേർവഴി വിട്ട് വല്ലാത്ത ബന്ധങ്ങളിൽ അവിടെ കേൾക്കാനും കാണാനും ഹൃദയം കൊടുക്കാനും ഒക്കെ പോകുന്നത് നമുക്ക് അനുദിന ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ. കേൾക്കാൻ സന്നദ്ധതയുള്ള ഒരാൾ സമാധാനത്തിൽ അത് കേട്ട് ഈ ആളോട് പറഞ്ഞാൽ കേൾക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വലിയ പ്രശ്നത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയും അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും പറഞ്ഞ് നമ്മൾ സമാധാനത്തോടെ നമ്മുടെ വൈകാരിക ഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരാതെ ശ്രദ്ധിച്ച് അവരെ കുറ്റപ്പെടുത്താതെ ശ്രവിച്ചാൽ കർത്താവിന് ചേർന്ന വചനം അനുസരിച്ചുള്ള കേൾവിക്കാരായി നാം മാറും. അതിലൂടെ അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. എന്ന് നാം കേട്ട വചനങ്ങളെല്ലാം ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും അഭിഷേകമായി മാറാനും വചനമനുസരിച്ച് നമുക്ക് കേൾക്കുന്നതിൽ ജാഗരൂകതയോടെ ക്ഷമയോടെ കേൾക്കാനുള്ള അനുഗ്രഹത്തിനായും ഒപ്പം മറുപടി പറയുന്നതിൽ വളരെ അവസാനത്തോടെ ഇരിക്കാനുള്ള ഒരു കൃപയ്ക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർക്ക് ദൈവത്തിൻ്റെ ചെവികളും കണ്ണുകളും ഹൃദയവും ആയിത്തീരാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ ദൈവമേ, ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനത്തിലൂടെ ഇത്രയും സമയം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവേ, വചനം അനുശാസിക്കുന്നത് പോലെ കേൾക്കുവാൻ സന്നദ്ധരും മറുപടി പറയാനായിട്ട് അവധാനമുള്ളവരുമാക്കി ഞങ്ങളെ മാറ്റണമേ. തകർന്ന കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ഈശോയെ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ
കാതുകളെ തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ, അവരുടെ ഹൃദയങ്ങളെ മാംസളമാക്കി മാറ്റണമേ. ഈശോയെ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും കുടുംബ ബന്ധങ്ങളെ കർത്താവെ അങ്ങയുടെയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിമകളായിരിക്കുന്ന മക്കളെയൊക്കെ കർത്താവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങിലേക്ക് കടന്നു വരാനും അങ്ങയുടെ വചനം കേൾക്കാനും അങ്ങയെ കാണാനും അങ്ങയെ ഹൃദയം കൊണ്ട് അറിയാനും തക്ക കൃപകളാൽ ആ മക്കളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിപ്പെട്ട് തകർന്നിരിക്കുന്നു, കർത്താവ് ഒരുപാട് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുണ്ടല്ലോ, പഠനം നഷ്ടപ്പെട്ടിരിക്കുന്നവര്, കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകളുള്ള ദമ്പതികൾ, എല്ലാവരെയും കർത്താവ് അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ ഭാരവും ദുഃഖവും നിറഞ്ഞ് കേൾക്കാൻ ആരുമില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന മക്കൾക്ക് കർത്താവെ ആശ്വാസമായി ഈ വചനങ്ങളെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, വിഷമങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളെ ഈ ഓരോ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. ഈശ്വരനെ മാനിച്ചിടാം.